നമസ്കാരം. ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ക്യാപിറ്റലായ അബുദാബിക്കടുത്തുള്ള മുസഫയിലാണ്. മുസഫ എന്ന് പറഞ്ഞൊരു ബേസിക്കലി അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഈ മുസഫയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഏതാണ്ട് 39 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ഒരു വ്യവസായിയുടെ ജീവിത അനുഭവങ്ങളുടെ കഥയാണ്. 1976 ആദ്യമായി ബഹ്റിനിലേക്ക് വരികയും അവിടുത്തെ 9 വർഷത്തെ ജീവിതാനുഭവം, പ്രവാസ ജീവിതാനുഭവം, പിന്നെ ദുബായിൽ 30 വർഷത്തെ അനുഭവം അദ്ദേഹത്തെ ഒരു നല്ല മികച്ച വ്യവസായിയായി മാറ്റി. തലസ്ഥാന നഗരിയിലെ മണക്കാടിനടുത്തുള്ള കൊഞ്ചറുളയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അൽസാബി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം, ശ്രീ ടി ആർ വിജയകുമാർ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. വളരെ സന്തോഷം. എൻ്റെ ഒരു അയൽവാസിയും കൂടിയാണ്, അതാണ് ഈ എപ്പിസോഡിൻ്റെ മറ്റൊരു പ്രത്യേകത. സന്തോഷമായി. 1976 ആദ്യമായി പ്രവാസ ജീവിതം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. അതെ. എങ്ങനെയാണ് അന്നത്തെ കാലത്തെ ഒരു സാഹചര്യം നമുക്ക്? അന്ന് ആദ്യമായിട്ട് ബേർലിനിൽ പോകുന്നത് ഷിപ്പ് വഴിയാണ്. ഷിപ്പ് ബോംബെയിൽ, ബോംബെ എന്ന് ദ്വാരക എന്ന് പറഞ്ഞ ഷിപ്പിലാണ്. എത്ര ദിവസം എടുത്തു? 9 ദിവസം. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ പ്രവാസ ജീവിതം? ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിച്ചു? ഗൾഫിൽ പോകണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചതൊന്നുമല്ല. ആക്ച്വലി ബോംബെയിൽ വർക്ക് ചെയ്യാറ്. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടംമാരെ ആൾക്കാർ ഇങ്ങനെ ഗൾഫിലോട്ട് പോകുന്നത് നമുക്ക് വന്ന ഗൾഫിൽ പോയി ഒന്ന് കണ്ടാന്ന് എന്നൊരാഗ്രഹം എന്നൊരാഗ്രഹത്തിലാണ് ആദ്യമായിട്ട് ബേറിൽ പോകുന്നത്. ബഹ്റിനിലേക്ക് പോകും. ബേറിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ അപ്പോയിന്റ് ഉണ്ട്. അങ്ങനെ അവിടെ ഏകദേശം ഒരു 9 വർഷം സെയിം കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ബെറ്റർ ചാൻസ് അബുദാബി കിട്ടി. ഇവിടെ ഏകദേശം 18 വർഷം സെയിം കമ്പനിയിൽ വർക്ക് ചെയ്തു. ഒരേ കമ്പനി, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ ഒരു കമ്പനിയിൽ, ആ കമ്പനിയിലെ വിശ്വസ്തനായി ആത്മാർത്ഥതയോടുകൂടി ഒരു 18 വർഷക്കാലം ജോലി ചെയ്യുക. 18 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളോട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സെയ്ദ് അൽസാബി ടയർ ഫാക്ടറി എന്ന് പറയുന്നത് തുടങ്ങിയത്. സെയ്ദ് അൽസാബി എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സംശയം, ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഒരു അറബി ആയിരിക്കും എന്നാണ് മനസ്സിൽ കരുതിയത്. അത് സെയ്ദ് അൽസാബി എന്ന് പേരിടാൻ കാരണം അദ്ദേഹം വിശ്വസനീയ ഒരു മനുഷ്യനാണ്, അതിൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ്, സ്പോൺസറാണ്. സ്പോൺസർ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പേര് തന്നെ ഒരു കമ്പനി തുടങ്ങിയത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ പേര്, മുഴുവൻ പേര് സെയ്ദ് യൂസഫ് ഇബ്രാഹിം സാബി, സെയ്ദ് എന്നാണ് അയാളുടെ മൊത്തം പേര്. പുള്ളിയായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, സെയ്ദ് അൽ സാബി ടയർ ഫാക്ടറി തുടങ്ങി. 2000 തുടങ്ങുന്നത്. കാര്യം വളരെ ഒരുപാട് നാളത്തെ പ്രവാസ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ കമ്പനി തുടങ്ങിയിട്ട് ഏത് സംഭവം? 15 വർഷമേ. അതിനു മുമ്പ് ഇവിടെയുള്ള ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തു. അതിൻ്റെ അനുഭവം, എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹാർഡ് വർക്കാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് അതിൻ്റെ മെയിൻ. ആദ്യമായിട്ട് ബഹ്റിനിൽ ചെന്ന് ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? തിരിച്ചു പോകണം പെട്ടെന്ന് തന്നെ. അന്ന് ചൂട് കാലമായിരുന്നു, നല്ല തണുപ്പായിരുന്നു, ഏറ്റവും തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ഫെബ്രുവരി 26 ഏറ്റവും കൂടുതൽ തണുത്ത് വരയ്ക്കുന്ന ഒരു സമയം. ഇതെങ്ങനെയെങ്കിലും അവിടെ തിരികെ പോയാൽ മനസ്സിൽ തോന്നി. താമസ സൗകര്യങ്ങളൊന്നുമില്ല 76 താമസ. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ കഷ്ടം, AC ഒന്നുമില്ല, ഫാനും ആറ്റൊക്കെ ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്ന ഒരു സമയം. അപ്പം തന്നെ മനസ്സിൽ കരുതി എനിക്ക് അത് അന്ന് തിരിച്ചു പോകണം എന്ന്. തിരിച്ച് ബോംബെ പോയി ജോയിൻ ചെയ്യാം, അന്നൊരു നല്ല ജോലി ഉണ്ടായിരുന്നു, എന്തിനാ കളഞ്ഞിട്ട് ഇവിടെ വന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് നമ്മൾ എന്തായാലും വന്നില്ല, കുറച്ച് നാൾ ഒരു വർഷം പിടിച്ചിരിക്കാന്ന് ചോദിച്ചു. അങ്ങനെ നിന്ന് പിന്നെ അവിടെ ബ്രെയറിന് മാറ്റങ്ങ് അറ്റാച്ചായി. ശരിക്കും ആ ഒരു വർഷം പിടിച്ചു നിന്നതാണ് പിന്നെ പിൽക്കാലത്ത് നമുക്ക് അത് പിടിച്ചു നിൽക്കാൻ കാരണം. ഏകദേശം ഒരു 90% ആൾക്കാരും മലയാളികളാണ് കമ്പനി. അപ്പം അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അന്ന് കൊച്ചുകാലം, ഒരു 10-22 വയസ്സ് പ്രായമുള്ളൂ. അങ്ങനെ അവിടെ അങ്ങ് കൂടി 9 വർഷം ആ കമ്പനിയിൽ അങ്ങ് വർക്ക് ചെയ്തു.
ആ ഒരു അനുഭവം വളരെ ഒരു വ്യത്യസ്തമായിരുന്നു, ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് കണക്കാക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ബഹറിലെ അനുഭവം അല്ല, അത് എന്ന് വെച്ചാൽ ഗൾഫുമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ജീവിതം ഉണ്ടായത് ബഹറിനാണ്. ആ ജീവിതം പഠിക്കുന്നതും അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒരു തിയറിറ്റിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറും അവിടെ ചെന്ന് പ്രാക്ടിക്കലായിട്ട് 9 വർഷം ജോലിയും ചെയ്ത് ഒരു നല്ലൊരു എഞ്ചിനീയറായിട്ട് ബഹറിന് തിരിച്ചു വരാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് ചാൻസുകൾ ദുബായിലും അബുദാബിയിലും ഒക്കെ കിട്ടി. അപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നമ്മുടെ ബാല്യകാലമാണ്. അതെ, ആ ബാല്യകാലം ഞാൻ ജനിച്ചു വളർന്നത് നെടുമ്പങ്ങാട് അരശുപറമ്പെന്ന സ്ഥലത്താണ്. 21 വയസ്സ് വരെ നെടുമ്പങ്ങാടും അരശുപറമ്പും ട്രിവാൻഡ്രവും MG കോളേജും പിന്നെ ഇന്റർമീഡിയറ്റ് കോളേജും ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അച്ഛൻ എന്ത് ജോലി? അച്ഛൻ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ആയിരുന്നു, നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട് സ്കൂളിൽ ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണൻ ആയിരുന്നു. അമ്മ ഹൗസ് വൈഫ്. എത്രാമത്തെ മകനായിരുന്നു? മൂത്ത മകനാണ്. ബാക്കി 2 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. ഇപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരോടത്ത് എങ്ങനെ ഇടപഴകണം എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നത്, ആ ഇൻട്രാക്ഷൻസ് അതൊക്കെ നമ്മുടെ മാതാപിതാക്കളും നമുക്ക് കിട്ടിയാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ സ്വാധീനിച്ചു? ഏറ്റവും കൂടുതൽ ടിപ്പിക്കലായിട്ട് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് ഞങ്ങളുടെ ഫാദറാണ്. അതേ ഒരു വലിയൊരു സ്കൂൾ ഹെഡ്മാസ്റ്ററും പിന്നെ അധ്യാപകനും. ഞങ്ങളെയൊക്കെ ബാല്യത്തിലെ പഠിത്തമല്ല, ആ സ്കൂളിൽ തന്നെ ഞങ്ങളെല്ലാവരും നല്ല വിദ്യാഭ്യാസം തന്നു. ഞങ്ങളെല്ലാം നല്ല രീതിയിൽ അച്ചടക്കത്തോടെ വളർത്തി. അതൊക്കെയാണ് അച്ഛനെ കുറിച്ച് ഓർക്കുന്നത്. അതിലെ കാര്യം ഒരു മാഷ് അന്നത്തെ കാലത്ത് അധ്യാപകൻ എന്നെല്ലാം പറയുമ്പോൾ സമൂഹത്തിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് മാസ്റ്റേഴ്സ്. അപ്പൊ അവരുടെ മക്കൾ എന്ന് പറയുമ്പോഴും വളരെ സൂക്ഷ്മതയോടുള്ള ജീവിതമാണ്. അങ്ങനെയായി ഞങ്ങൾ എല്ലാവരും അങ്ങനെ മാറി മാറി എല്ലാവരും നല്ല പോസിറ്റീവ്. അധ്യാപകൻ എന്ന് പറയുമ്പോൾ മാതൃക നൽകേണ്ട ആള്. അപ്പോൾ സമൂഹം അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹം അധ്യാപകനെ അച്ഛനെ കണ്ടുകൊണ്ടിരുന്ന ഒരു മാതൃക നൽകുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ മക്കളും അങ്ങനെ ആകണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ശരിക്കൊരു അച്ഛൻ്റെ ശിക്ഷണത്തിൽ ഒരു സൂക്ഷ്മതയുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു അല്ലേ കുട്ടി? ഞങ്ങൾ അങ്ങനെയാണ് വളർന്നത്. അത് പിൽക്കാലത്ത് നമുക്ക് പ്രവാസ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ആ അച്ചടക്കവും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് ഗുണം ചെയ്തു. അങ്ങനെ ഒരു ലൈഫ് കൺസ്ട്രക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അത് അച്ഛൻ കറക്റ്റായിട്ട് അതൊരു ഒരു ഞങ്ങളെ പഠിപ്പിക്കുകയും ആ രീതി വളർത്തുകയും ചെയ്തുകൊണ്ട് ഇവിടെ വന്നു അങ്ങനെ നല്ല ലൈഫ് കൊണ്ടുവരാനും മുകളിലോട്ട് കയറിപ്പോകാനുള്ള പടവുകൾ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഉപദേശം അദ്ദേഹം പണ്ടും തരുമായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടൊരു കുറഞ്ഞ വർഷങ്ങളായുള്ളൂ, 10 വർഷമായുള്ളൂ. അന്നൊക്കെ ഞാൻ എനിക്കിവിടെ കമ്പനിയൊക്കെ ഉള്ള സമയത്താണ് പുള്ളിക്കാരൻ ഒരു സക്സസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ്. കാരണം അച്ഛന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. നമ്മളൊരു മകൻ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വളർന്ന് വലുതായി ഒരു സക്സസ്ഫുൾ ആവുന്നതാണ് ഏതൊരു മാതാപിതാക്കൾ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്. അത് നൽകിയതിന് ശേഷം അത് ഞങ്ങൾ അങ്ങനെ ആയതിന് ശേഷമാണ് അദ്ദേഹം ഞങ്ങൾ ഇവിടെ വാങ്ങിയത്. 9 വർഷത്തെ ബഹ്റൈനിലെ പ്രവാസ ജീവിതം കഴിഞ്ഞ് അബുദാബിയിൽ വന്നു. എങ്ങനെയായിരുന്നു ആ അബുദാബിയിലെ ആ 18 വർഷക്കാലം? അബുദാബിയില് സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വന്നു, ജോയിൻ ചെയ്തു. 18 വർഷം അവിടെ ആ സെയിം കമ്പനി തന്നെ എനിക്ക് ഭംഗിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇനി ജീവിതം കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തണം എന്ന് തോന്നുകയും ഞങ്ങൾ ആദ്യമായിട്ട് സെയ്ദൽ സാബി ടയർ ഫാക്ടറി ഓപ്പൺ ചെയ്യും. ആദ്യത്തെ കമ്പനി 2000 ഓപ്പൺ ചെയ്യും. അത് മുസഫ എത്രയില്ല? മുസഫ 37 ആദ്യത്തെ കമ്പനി. പിന്നെ 5 വർഷം ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. കാര്യം അന്ന് അബുദാബി വർക്ക് വളരെ കുറവായിട്ട് നടക്കുന്ന സമയം 5 വർഷം കഴിഞ്ഞ് 2005 അബുദാബിയുടെ മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്ന് ഡെവലപ്പായി. 2007 ട്രാൻസ്പോർട്ട് കമ്പനി തുടങ്ങി. അത് കഴിഞ്ഞ് 1 വർഷം 2008 സെയ്ദ് അൽ സാബി ജനറൽ ട്രേഡിംഗ് പറഞ്ഞുകൊണ്ട് മുസഫ 38 ഒരു സ്ഥാപനം ബിൽഡിംഗ് മെറ്റീരിയൽ ഫുൾ കംപ്ലീറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ. അത് ഏകദേശം നല്ല സക്സസ് ആയെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ലഫാർ എമിറേറ്റ് സിമെന്റ് ഫാക്ടറി ആയിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി. അവരുടെ നിർബന്ധ പ്രകാരം M40 ലഫാർ എമിറേറ്റ് സെയ്ദ് അൽ സാബി ജനറൽ ട്രേഡിംഗ് തുടങ്ങാക്കാർ. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ ചേർന്നിട്ട് കുറേ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് റീമാനുഫാക്ചറിങ് ടയർ ട്രേഡിംഗ്. അത് ഫുൾ സക്സസ് ആയി. അത് കഴിഞ്ഞിട്ടാണ് ടയർ ട്രേഡിംഗ്, ന്യൂ ടയർ ട്രേഡിങ്ങും പിന്നെ ടയർ വീൽ ബാലൻസിങ് അങ്ങനെ ഒരു സ്ഥാപനമാണ് 37 വീണ്ടും തുടങ്ങിയത്. അത് 2013 ഈ രണ്ട് സ്ഥാപനം ഒരുമിച്ച് തുടങ്ങി. 2013 തന്നെ വേറൊരു സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയത് മുസഫ 7 സെയ്ദ് അൽ സാബി ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് വീണ്ടും M7.
അത് ആ സെയിം കാലഘട്ടത്തിലാണ് ഷാർജയിൽ ഞങ്ങൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് വീണ്ടും ഓപ്പൺ. അതായത് ഇതെല്ലാം കണക്റ്റഡാണ് എന്നുള്ളതാണ്. ബിൽഡിങ്ങിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മേഖലയിൽ, ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഒന്ന് വിശദീകരിക്കാമോ അത് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സർവീസ്, അതായത് ഡ്രെയിനേജ് റിമൂവൽ, ഷീറ്റ് വാട്ടർ സപ്ലൈ, ഡീസൽ സപ്ലൈ, സ്കിപ്പ് റിമൂവൽ, റബ്ബിഷ് റിമൂവൽ, ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുന്ന ആ റബ്ബിഷ് കംപ്ലീറ്റ് മാറ്റുന്ന ആ പരിപാടി, ട്രെയിലേഴ്സ്, സിമെൻറ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള സിമെൻറ്റ് റാസൽ കെയ്മെന്ന് മുസഫയിൽ സപ്ലൈ ആവാനുള്ള ട്രെയിലേഴ്സ് ഞങ്ങളുടെ സ്വന്തമായിട്ട്, ഇതാണ് ട്രാൻസ്പോർട്ടുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസാണ് ഞങ്ങൾ കൂടുതലും ഇത് ചെയ്യുന്നത്. അത് കൊണ്ടുവരാനുള്ള പിന്നെ ട്രെയിലേഴ്സും മറ്റും ഞങ്ങളുടെ ഓൺ ട്രെയിലേഴ്സ് സ്വന്തമായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്ന ഈ സിമെൻറ്റിൻ്റെ നല്ലൊരു ഭാഗം ഞങ്ങളുടെ ട്രാൻസ്പോർട്ടിങ് കമ്പനി, ഞങ്ങളുടെ ട്രെയിലേഴ്സ് തന്നെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് കമ്പനികൾക്കും ട്രേഡേഴ്സിനും. വിവാഹം കഴിച്ചിരിക്കുന്നു? പണക്കാട് കൊഞ്ചറുള്ള എന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് അംബികാദേവി. മക്കൾ? രണ്ടുപേര്, അമൽ വിജയകുമാർ, വിമൽ വിജയകുമാർ. രണ്ടുപേരാണ്. അതാണ് കാരണം വെച്ചാൽ തൊട്ട് മുമ്പ് പറഞ്ഞു, മക്കൾ വന്നതോടുകൂടി എൻ്റെ കമ്പനിയെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു. അവരാണ് ഇത് മെയിൻ ആയിട്ട് ഇത് ഞങ്ങൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഇത് കാരണം അവരാണ്. അമലും വിമലും? അമലും മാരീഡ് ആണ്. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? ഒരാൾ മുരുക്കുമ്പഴെന്നും ഒരാൾ പിന്നെ ട്രിവാൻഡ്രത്തിൽ. ബിസിനസ് നമ്മൾ ഒരു സക്സസ് ആക്കുവാൻ, കാരണം എന്ന് വെച്ചാൽ അതൊരു 100% സക്സസ് ആയി മാറണമെങ്കിൽ മൂന്ന് കാര്യം: വളരെ സിൻസിയർ ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, മറ്റുള്ള കാര്യം വെച്ചാൽ നമ്മൾ ബിസിനസ്സിൻ്റെ ആ ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസത, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് എത്രത്തോളം നമുക്ക് അൽസാബി ഗ്രൂപ്പ് ഫ്രം ബിഗിനിങ് തൊട്ട് നമുക്കത് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ബിസിനസ് 100% ആർക്കും സക്സസ് ആക്കാൻ പറ്റത്തില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു 90% 95% ഒക്കെ എല്ലാവർക്കും സക്സസ് ആക്കാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. എക്സാക്ട്ലി, ഹാർഡ് വർക്കിംഗ് ആണ് ഇത്. അതിനൊരു പകരം വയ്ക്കാൻ ഒന്നുമില്ല, ഒന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ പുറകെ വർക്ക് ചെയ്യാതിരുന്ന ഒരു ബിസിനസ്സും സക്സസ് ആവത്തില്ല. അപ്പോൾ ജീവിത അനുഭവങ്ങൾ എന്ന് പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. കഠിനാധ്വാനം അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അത് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അൽസാബി ഗ്രൂപ്പിന് കഴിഞ്ഞു. അതാണ് വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഒരുപാട് അനുബന്ധ സ്ഥാപനങ്ങൾ വരെ തുടങ്ങുവാൻ അൽസാബിക്ക് കഴിഞ്ഞു. ഇവിടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അവരാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ വിജയേട്ടൻ്റെ ഒരു കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. ഇപ്പോൾ എംപ്ലോയറിൽ നമ്മൾ നിൽക്കുമ്പോഴും ഒരു എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്രത്തോളമാണ് അൽസാബി ഗ്രൂപ്പിൻ്റെ എംപ്ലോയീസുമായിട്ട് മാനേജ്മെൻറ്റിനുള്ള റിലേഷൻഷിപ്പ്? ഞങ്ങളുടെ അണ്ടറിൽ ഇപ്പോൾ ഏകദേശം 200 വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നു. പല രാജ്യക്കാരുണ്ട്, എല്ലാ രാജ്യക്കാരും, മെയിൻലി എല്ലാ ഇന്ത്യക്കാരുണ്ട്, ബംഗ്ലാദേശുണ്ട്, പിന്നെ നേപ്പാളുണ്ട്, പാകിസ്ഥാനുണ്ട്, എല്ലാ രാജ്യക്കാരും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഞങ്ങളോടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ടുള്ള വേതനം എല്ലാ മാസവും കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. അർഹിക്കുന്ന സാലറി അവർക്ക് എല്ലാവർക്കും കൊടുക്കും. അവരുടെ വെൽഫെയറിനോടൊപ്പം തന്നെ അവരുടെ അർഹിക്കുന്ന സാലറി കൃത്യമായി കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യം കൂടിയാണ് അൽസാബി ഗ്രൂപ്പിൻ്റെ മറ്റൊരു വിജയം. ഞങ്ങളുടെ എല്ലാ വർക്കേഴ്സിനും ഞങ്ങളോട് ബഹുമാനവും സ്നേഹവും ഉണ്ടാകാനുള്ള കാരണം കറക്റ്റായിട്ട് സാലറി, അവരുടെ എന്തോ ആവശ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റി കൊടുക്കും. നമുക്ക് ഒരു ടയർ റീ മാനുഫാക്ചറിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ, അത് അങ്ങനെ ഒരു ആശയം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫാക്ടറി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് അതൊന്ന് വിശദീകരിക്കുക? ഈ ടയർ റീ മാനുഫാക്ചറിങ് തുടങ്ങാനുള്ള കാരണം തന്നെ
ടയർ റീത്രീഡിങ്ങിന് ഞങ്ങൾ ചെയ്യാൻ പറ്റാത്ത വർക്കും ഞങ്ങൾക്കിപ്പോൾ എത്ര ഒരു മാക്സിമം ചെയ്യാമെന്നൊരു 2500 പ്ലസ് ആണ് നമ്മൾ പ്ലസ് ആർ മൈനസ് 100. അപ്പോൾ അതിനെയും കാട്ടി കൂടുതൽ വർക്കും ഞങ്ങളുടെ ടയറിന് കൂടുതൽ പിന്നെ വോണ്ടറ്റും വന്നപ്പോൾ അടുത്ത ആ ഒരു ഫാക്ടറിയാണ് സെയിം ഫാക്ടറി തുടങ്ങുന്നതിനും കാട്ടി കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാക്ടറി, അതായത് കണ്ടാൽ പുതിയ ടയർ പോലെ ഉണ്ടാക്കുന്നൊരു ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. അതാണ് റീമാനുഫാക്ചറിങ് ടയർസ്. 2012 ഞങ്ങൾ ഈ റീമാനുഫാക്ചറിങ് ടയറുമായിട്ടൊരു പുതിയ പ്രോജക്റ്റുമായിട്ട് മുസഫയിലെത്തിയത്. നമ്മൾ ഒരു പക്ഷേ അത് പ്രതീക്ഷിക്കുന്നേക്കാളും വലിയൊരു വിജയം നമുക്ക് തോന്നുന്നു. അതൊരു പ്രതീക്ഷിച്ചാൽ ഏറ്റവും സക്സസ് ആയ ഒരു സംഭവമായി മാറി. കാരണം ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നത് എന്തു ടയറാണ്, ഇത് പുതിയ ടയറാണോ അതേ ഇത് റീമാനുഫാക്ചറിങ് ചെയ്ത ടയറാണോ എന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായി. അത്ര നല്ലൊരു ക്വാളിറ്റിയിലും അത് ഞങ്ങൾക്കൂടെ മാർക്കറ്റിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് സക്സസ് ആവുകയും ചെയ്തു. ശരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽ എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽ ഞങ്ങൾ സെയിം റോ മെറ്റീരിയൽ എല്ലാം ഇന്ത്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ആണ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ലോക്കൽ കേസിംഗ് ആണ് അതിനുവേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. മലേഷ്യയിൽ നിന്നും ഞങ്ങളുടെ റോ മെറ്റീരിയൽ വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. രണ്ടും ഞങ്ങൾ ഒരുപോലെയാണ്. ടയർ റീട്രേഡിംഗ് രംഗത്ത് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അതെന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? ഒരു റീട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഒരു ടയറിൻ്റെ പിന്നെ ഏകദേശം ഒരു 40% മാത്രമേ കോസ്റ്റ് റീത്രെഡിങ് വരുന്നു. ഒരു ടയർ എക്സാമ്പിൾ ഒരു 2000 grams മേടിക്കുന്ന ബ്രിസ്റ്റോൺ ടയർ ഞങ്ങൾ അത് റീമാനുഫാക്ചറിങ് അല്ലെങ്കിൽ റീത്രെഡിങ് ചെയ്ത് കൊടുക്കുന്ന ഏകദേശം ടോട്ടൽ കോസ്റ്റിൻ്റെ 1/3 മാത്രമേ ഈ ടയർ അത് സെയിം ഞങ്ങൾ സെയിം ഗ്യാരണ്ടി സെയിം വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നു. രണ്ടിനും ഒരുപോലെ ഞങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ മേഖല വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചതെന്നുള്ളതാണ്. പുതിയ ടയറിൻ്റെ ഒരു ട്രേഡിംഗ് ഞങ്ങൾക്ക് ഉണ്ട്. ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ട്, ന്യൂ ടയർ ട്രേഡിംഗ് ചൈനയുണ്ട്. ഓൾ ജപ്പാനീസ്, ചൈന, കൊറിയ എല്ലാ ബ്രാൻഡും ഞങ്ങളുടെ ഷോറൂമിൽ അവൈലബിൾ ഉണ്ട്. ബിസിനസ് രംഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം, ലോങ് വിഷൻ. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നു, അതിനെ എങ്ങനെ നമ്മൾ സക്സസ് ആക്കി മാറ്റാം എന്നുള്ള ഒരു ദീർഘവീക്ഷണം എല്ലാ ബിസിനസ്സും എല്ലാ സംരംഭങ്ങളും തുടങ്ങുമ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലാ സംരംഭങ്ങളും നമ്മൾ തുടങ്ങുമ്പോഴും അത് വിജയിക്കണമെന്നൊന്നുമില്ലല്ലോ. അത് വിജയിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് വിജയിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജന്മനാട്ടിലും തിരുവനന്തപുരത്തും ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ വിജയത്തെ ഏർപ്പെട്ടു. ഞങ്ങളിപ്പോൾ കുറേശ്ശെ ഞങ്ങളുടെ നാടായ ട്രിവാൻഡ്രത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലോട്ട് ഇനി തിരിച്ചു വരുമ്പോൾ അവിടെയും കുറച്ച് ആൾക്കാർക്കുള്ള കുറച്ച് ബിസിനസ്സുകളും ആൾക്കാർക്ക് കുറേ ജോലി കിട്ടാനുള്ള സംവിധാനവും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ച 1976 ആദ്യമായിട്ട് ഒരു യാദൃച്ഛികമായി ഗൾഫ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് കരുതി വന്ന ഒരാൾ. അതെ. പിന്നെ ഇവിടെ വന്നിറങ്ങിയ നിമിഷം നടന്നു പോകാൻ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നടന്നു പോയേനെ എന്ന് കരുതിയ നിമിഷം കൂട്ടുകാരുടെയും മറ്റുള്ള ബന്ധുക്കളുടെയൊക്കെ ഒറ്റ നിർബന്ധത്തിന് ഇവിടെ നിൽക്കുന്നു. അന്ന് കരുതിയോ ഇങ്ങനെ ഒരു ബിസിനസ് ഒരിക്കലും ഇന്ന് അതുകൊണ്ട് അഭിമാനിക്കാൻ കഴിയും. കാരണം കുറേ ആൾക്കാർക്ക് ജീവിതം കൊടുക്കാൻ പറ്റി. നന്ദി ആരോടാണ്? ദൈവത്തോട്. എത്രത്തോളമാണ് പറഞ്ഞാൽ തീരാത്ത ദൈവവിശ്വാസമാണ് എനിക്കുള്ളത്. അത് കൊഞ്ചറുള്ളത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറിച്ച് ഞങ്ങൾ എല്ലാ വർഷവും 7-ാം ദിവസത്തെ ഉത്സവം നടത്തുന്നു. ഞങ്ങൾ കൊഞ്ചറുള്ള ദേവീക്ഷേത്രത്തിൻ്റെ എല്ലാ പുനരുദ്ധാരണത്തിനും മറ്റും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു അൽസാബി ഗ്രൂപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ ആ ദേവിയുടെ അനുഗ്രഹമാണ്, അനുഗ്രഹമാണ് ഞങ്ങളുടെ കൊഞ്ചറുള്ള ദേവിയുടെ അനുഗ്രഹമാണ് എല്ലാ വിജയത്തിൻ്റെയും പ്രധാന ഘടകം. തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസമാണ് നമ്മുടെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്, തിന്മയെ വിടിഞ്ഞുകൊണ്ട് നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവവിശ്വാസം. അപ്പം അത് ആ വിശ്വാസമുള്ളവർക്ക് എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകുവാൻ എല്ലാ കാര്യത്തിലും വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ വിജയിച്ച കാര്യങ്ങളതാ, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, രണ്ടാമത് ദൈവത്തിൻ്റെ എല്ലാ നന്മയും തിന്മയും ദൈവത്തിനർപ്പിച്ച് ഞങ്ങൾ ജീവിക്കുന്നു.
അതാണ് ജീവിതത്തിലെ ഏറ്റവും വിജയം എന്ന് ഞാൻ കരുതുന്നു. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു ബിസിനസ് രംഗത്തായിരുന്നാലും കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ സപ്പോർട്ട്. എത്രത്തോളമാണ് വിജയേട്ടൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്? അൽസാബി ഗ്രൂപ്പിൻ്റെ വിജയം എന്നുള്ളത് മെയിൻലി എൻ്റെ മക്കളാണ്. അമൽ വിജയകുമാർ, വിമൽ വിജയകുമാറാണ് ഇപ്പം ഈ കമ്പനിയുടെ നെടുംതൂണായിട്ട് ഇപ്പം നിൽക്കുന്നു. ഇത്രയും വലിയൊരു കൺസെപ്റ്റ് ഞാൻ കൊണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അവരുടെ ഹാർഡ് വർക്കിംഗ്, അവരുടെ പുതിയ പുതിയ കൺസെപ്റ്റുമായിട്ടുള്ള ഒരു വീണ്ടും വീണ്ടും അവരിങ്ങനെ പറയുന്നു ഇത് തുടങ്ങണം അത് തുടങ്ങണം അങ്ങനെയുള്ള ഒരു പുതിയ ഇത് ഞങ്ങൾക്ക് കിട്ടാൻ കാരണം അമൽ വിജയകുമാർ, വിമൽ വിജയകുമാറിൻ്റെ. ജീവിതം എന്ന് പറയുന്ന ഒരു വലിയൊരു യാത്രയാണ്. നീണ്ട 39 വർഷത്തെ പ്രവാസ ജീവിതം താങ്കൾക്ക് നൽകിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊരുപാട് ദുഃഖങ്ങളുണ്ടാവും, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അതെല്ലാം ചേർന്നതാണ് ഒരു ജീവിതം. അതൊരു യാത്ര തന്നെയാണ്. ഈ യാത്ര സഫലമാണ്? സഫലമാണ്, 100%. 100% സഫലമാണ്. ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൺസെപ്റ്റ് പടുത്തിറത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ വൈഫും മരുമക്കളും എല്ലാവരും ഞങ്ങൾ കൂട്ടായ്മയായിട്ടുള്ളൊരു ബിസിനസ്സായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കുന്നത്. എല്ലാവരും വൈകുന്നേരം ഇരുന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. നാളെ എങ്ങനെ പോകണം, ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് ഇതാവണം, ഇങ്ങനെ ആയാൽ നമുക്ക് നല്ലതായിട്ട് വരും. അതുകൊണ്ട് ഒരു ബിസിനസ്സും ഞങ്ങൾ ഇന്നുവരെ ഫെയിലായിട്ടില്ല. എല്ലാം കൂട്ടായ്മയായിട്ട് വിജയിച്ചു പോകുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വലിയൊരു ആശ്രയമായി അൽസാബി ഗ്രൂപ്പ് മാറട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ തിരക്കേറിയ സമയത്തും ഇങ്ങനെ ഒരു സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ ഒരുപാട് നന്ദി.